ഗുഡ് ഈവനിങ് സെവൻത് സ്റ്റാൻഡേർഡ് മക്കളെ, ഇന്നലെ പറഞ്ഞതുപോലെ ടെക്സ്റ്റ് നോക്കിയിട്ട് അക്ഷരത്തെറ്റുകളൊക്കെ നിങ്ങൾ പെൻസിൽ വെച്ചിട്ട് മുകളിൽ എഴുതിയിടണം കേട്ടോ. ശ്രീകൃഷ് എന്തിനാണ് ടീച്ചർ ഇത് ഇന്നലെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്ത് തന്നോന്നറിയോ? നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇപ്പോൾ ക്ലാസ്സിൽ വന്ന എല്ലാവരും ടെക്സ്റ്റിൽ കണ്ട കാര്യം, ഇതിനുള്ളിൽ കുറേ അക്ഷരത്തെറ്റുകളുണ്ട്. ഏതാണ്? ടെക്സ്റ്റിനുള്ളിൽ, ഈ പേജിൽ, സെക്കൻഡ് പേജിലല്ല, ഈ പേജിൽ കേട്ടോ. സെക്കൻഡ് പേജിലധികം ഇല്ല, ഫസ്റ്റ് പേജിലാണ് കൂടുതലായിട്ട് അക്ഷരത്തെറ്റുകളുള്ളത്. അപ്പോൾ ഓരോ സെൻറ്റൻസ് ആയിട്ട് വായിച്ച് നോക്കിയിട്ട് ഇതും വെച്ചിട്ട്, ടീച്ചറിൻ്റെ ടെക്സ്റ്റിൽ കറക്റ്റ് ആയിട്ടുണ്ട്, അതും വെച്ചിട്ട് വാക്കുകൾ വിട്ടു പോയടത്തൊക്കെ ഫില്ല് ചെയ്യണേ. ചിലയിടത്ത് അക്ഷരങ്ങളില്ല, ചില സ്ഥലങ്ങളിലെ അക്ഷരങ്ങൾ തെറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെട്ടി പെൻസിൽ വെച്ച്, പെൻ യൂസ് ചെയ്യേണ്ട, പെൻസിൽ വെച്ച് വെട്ടിയിട്ട് കറക്റ്റ് ലെറ്റർ എഴുതാണ് കേട്ടോ. അതിനാണ് ഈ ടെക്സ്റ്റ് ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ പുതിയ ചാപ്റ്റർ, ഇന്ന് പുതിയതായിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല കേട്ടോ ഇന്ന്, കാരണം വായിക്കാൻ, നമ്മൾ വായിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം നെക്സ്റ്റ് തേഴ്സ്ഡേ നമുക്ക് ക്ലാസ്സിൽ വായിക്കാം. അപ്പം ദശപുഷ്പം എന്ന് പറഞ്ഞാൽ പത്ത് പുഷ്പം എന്ന് നിങ്ങൾ പറഞ്ഞു. ദശം എന്ന് പറഞ്ഞാൽ പത്ത്, പക്ഷെ ദശപുഷ്പങ്ങൾ എന്ന് പറഞ്ഞാൽ ഔഷധച്ചെടിയാണ്. പത്ത് ഔഷധച്ചെടികൾ, പത്ത് തരത്തിലുള്ള ഔഷധച്ചെടികളാണ്, നാട്ടു ചെടികളാണിത്. നാട്ടിൻപുറത്ത് എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന ചെടികളാണ് ദശപുഷ്പങ്ങൾ. ഇതിൻ്റെ ഇലയാണ് കേട്ടോ, പുഷ്പപൂവല്ല, ഇലകളാണ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ദശപുഷ്പം എന്ന് പറഞ്ഞാലും പൂക്കളാണ്, പൂക്കളല്ല, ഇലകളാണ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്, ഇലകൾക്കാണ് പ്രാധാന്യമുള്ളത്. അതേപോലെ ദശപുഷ്പങ്ങൾ എല്ലാ മംഗളകാര്യങ്ങൾക്കും, മംഗളകാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ, എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ഹിന്ദു പുരാണത്തിൽ, ഹിന്ദു പൂജകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് ഈ ദശപുഷ്പം എന്ന് പറയുന്നത്. ഇപ്പം സ്ത്രീകളിപ്പം തിരുവാതിരയോടനുബന്ധിച്ച് തലയിൽ ചൂടാനും, പെൺകുട്ടികൾ വലിയ കുട്ടികളായി കഴിയുമ്പം അവരുടെ ആചാരങ്ങളിൽ പെൺകുട്ടികളെ തലയിൽ ദശപുഷ്പങ്ങൾ ചൂടിക്കുന്ന പതിവൊക്കെയുണ്ട്. അതേപോലെ പൂജകൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ ദശപുഷ്പങ്ങളിലെ ചിലത്, പൂജകൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എല്ലാം മരുന്നാണ്, ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ആണ്. ഇതിൻ്റെ ഇലകളും വേരുകളും തണ്ടുമൊക്കെ പൂക്കളെക്കാട്ടിലും കൂടുതൽ, എല്ലാത്തിനെയും കുഞ്ഞു നാട്ടുചെടികളിൽ എല്ലാത്തിനെയും കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ആയിരിക്കും, പക്ഷെ പൂക്കളെക്കാട്ടിലും കൂടുതൽ ഇതിൻ്റെ വേരും ഇലകളും തണ്ടുമൊക്കെയാണ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മുടെ എറണാകുളത്തെ ചങ്ങമ്പുഴ പാർക്കിലൊക്കെ നട്ടു വളർത്തുന്നുണ്ട് ഇത്. ദശപുഷ്പം എന്ന് പറഞ്ഞ തന്നെ ഓരോ പേരും കൊടുത്ത് എല്ലാത്തിൻ്റെയും പേര് ഐഡൻറ്റിഫൈ ചെയ്ത് ഓരോ ചെടികളായിട്ട് നട്ട് പരിപാലിച്ച് വരുന്നുണ്ട് കേട്ടോ. മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മുടെയൊക്കെ തൊടിയും പറമ്പും ഒക്കെ ഉള്ളതടത്താണെന്നുണ്ടെങ്കിൽ ഈ പൂക്കൾ, ഈ ഇലകളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് കറുക. കറുക എന്ന് പറഞ്ഞാൽ പൂജകൾക്ക്, ഗണപതി ഹോമത്തിനും ബലിയിടാനും ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് കറുക. അതേപോലെ മെഡിസിനൽ പ്ലാന്റുമാണ്, എല്ലാം മെഡിസിനൽ പ്ലാന്റാണ് കേട്ടോ, എല്ലാം മെഡിസിൻസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കറുക. നമ്മുടെ ഈ പുല്ലിൻ്റെ ഇടയ്ക്ക്, സാധാ പുല്ല് വളരുന്നതിൻ്റെ ഇടയ്ക്ക് കറുക പുല്ലും കാണും കേട്ടോ, കറുക പുല്ലെന്നാണ് പറയുന്നത്. അപ്പം അത് പറിക്കുമ്പോൾ നമ്മളത് നോക്കി പറിച്ചെടുക്കണം, നാട്ടുചെടിയാണോ അതേ കാട്ടുചെടിയാണോ വെറും പുല്ലാണോ നോക്കിയിട്ട്, കറുകപ്പുല്ലെന്നാണ് പറയുക. ഇത് കറുക. ഇത് മുയൽച്ചെവിയൻ. മുയൽച്ചെവിയൻ എങ്ങനെ ഈ പേര് വന്നതെന്ന് പറഞ്ഞത്, ഈ ഇല, ഈ ചെടിയുടെ ഇലയ്ക്ക് മുയലിൻ്റെ ചെവിയുടെ രൂപത്തോട് സാദൃശ്യമുണ്ട്, മുയലിൻ്റെ ചെവി പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് മുയൽച്ചെവിയൻ എന്ന് പേര് വന്നത്. നമ്മുടെ എല്ലാ സ്ഥലത്തും, ഇന്ത്യയിൽ തന്നെ എല്ലാ സ്ഥലത്തും കാണപ്പെടുന്ന ഒരു ചെടിയാണത്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മൈഗ്രെയിൻ, തലവേദനയ്ക്കുള്ള ആയുർവേദ മരുന്നിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മുയൽച്ചെവിയനാണ്, തലവേദനയ്ക്കുള്ള മരുന്നിന് കേട്ടോ. ഇനി അടുത്തത് നിലപ്പന.
നിലപ്പിനെ ക്ലാസ്സിലെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ. പനയുടെ ഇല പോലെ ഇരിക്കും, പക്ഷേ പനയല്ല, അത് ഒരു കുറ്റിച്ചെടിയാണ്. തറയിൽ പരന്ന് വളരുന്ന ഒരു ചെടിയാണ്. ഇത്രയും തന്നെ ഹൈറ്റ് ഉണ്ടാവും. നമ്മൾ പുല്ല് പോലെ തന്നെ പറിച്ചെടുക്കും. ഇതിൻ്റെ പുതിയ ഇല പുതിയ ചെടി വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇലകൾ പോയി മണ്ണിത്തട്ടും. മണ്ണിത്തട്ടിക്കഴിഞ്ഞാൽ അത് ആ ഇല വേരി മണ്ണിലേക്ക് ഇറങ്ങും. ഇറങ്ങി അവിടെ പുതിയ ചെടി മുളച്ചു വരികയാണ്. നിലപ്പനയുടെ പ്രത്യേകത അതാണ് കേട്ടോ. പനയുടെ രൂപത്തിലുള്ള ചെറിയ പുൽച്ചെടിയാണ് നിലപ്പന. ഇതിൽ പൂക്കളുണ്ടാവുന്നത് മഞ്ഞ കളറുള്ള പൂക്കളാണേ. പിന്നെ ഇതാണ് പൂവാങ്കുറുനില. ഇത് നമുക്ക് എല്ലാ സ്ഥലത്തും എല്ലാ പറമ്പിലും കാണുന്ന തൊടിയിലും കാണുന്ന ചെടിയാണ് കേട്ടോ പൂവാങ്കുറുനില. വയലറ്റ് തരത്തിലുള്ള പൂക്കളാണ്, വയലറ്റ് നിറത്തിലുള്ള പൂക്കളാണ് പൂവാങ്കുറുനില. ഇത് കയ്യുണ്ണി. ഇവിടെ കഞ്ഞുണ്ണി എന്നൊക്കെ പറയും, കയ്യൂന്നി കഞ്ഞുണ്ണി എന്നൊക്കെ പറയും. കയ്യുണ്ണിയും കഞ്ഞുണ്ണി കയ്യൂന്നി എന്നൊക്കെ പറയുന്നത് ഒരേ ചെടി തന്നെയാണ്, ഒരേ ഇല തന്നെയാണ്. ഇതിൻ്റെ ഇലയാണ് എടുത്ത് നമ്മൾ എണ്ണ കാച്ചാനായിട്ട്, കുട്ടികൾ പെൺകുട്ടികൾക്ക് മുടി വളരാനും കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനുമായിട്ട് ഈ ഇതിട്ട് എണ്ണ കാച്ചും. എല്ലാവർക്കും തന്നെ അറിയുന്ന ചെടിയാണ് എന്താണ് കയ്യുണ്ണി, അല്ലെങ്കിൽ കയ്യൂന്നി. കയ്യൂന്നി അല്ലെങ്കിൽ കഞ്ഞുണ്ണി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ചെറുള. നമ്മുടെ പനിക്കൂർക്കയും ചുമക്കൂർക്കയുടെ ഒക്കെ ഇല പോലെ ഇരിക്കും കേട്ടോ, പക്ഷെ അതല്ല, ഇത് അതുപോലെ ഇരിക്കുന്ന വേറൊരു ചെടിയാണ്. പനിക്കൂർക്കയുടെയും ചുമക്കൂർക്കയുടെയും ഒക്കെ ഇലയ്ക്ക് ഇത്തിരിയുടെ കട്ടിയുണ്ട്. ഇത് അത്രയും കട്ടിയില്ലാത്ത ഇലയാണ് ചെറുള. ചെറുള എന്തിനാ ഉപയോഗിക്കുന്ന ടീച്ചർ പറഞ്ഞത്? എല്ലായിടത്തും കാണുന്ന കുറ്റിച്ചെടിയാണത്. എല്ലായിടത്തും കാണുന്ന കുറ്റിച്ചെടിയാണ്. ശരീരത്തിലെ വിഷത്തെ, പോയിസൺ വിഷത്തെ കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെടിയാണിത്. ആയുർവേദ മരുന്നിൽ വിഷം നമ്മുടെ ശരീരം വിയർപ്പിച്ച് നമ്മുടെ ശരീരത്തെ ശരീരത്തിലെ വിഷാംശത്തെയൊക്കെ പുറന്തള്ളും. അപ്പോൾ അങ്ങനെ ശരീരത്തിലെ വിഷാംശത്തെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നിൽ ചേർക്കുന്ന ചെടിയാണ് ചെറുള. അടുത്തത് തിരുതാളി. തിരുതാളി എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഇലയുടെ നടുവിൽ ഒരു അടയാളമുണ്ട്. ആ അടയാളം ഉള്ളതുകൊണ്ടാണ് ഇതിന് തിരുതാളി എന്നുള്ള പേര് വന്നത്. ചെറുതാളി തിരുതാളി ഒക്കെ ഒരേ ചെടി തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ ഇതിന് ചെറുതാളി എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ഈ പൂ വിരിയും. ഈ പൂ വിരിഞ്ഞു കഴിഞ്ഞ് ഉച്ചയോട്, സാധാരണ രാവിലെ വിരിയുന്ന പൂ വൈകുന്നേരം വരെ കിടക്കാണുമല്ലോ എല്ലാ ചെടികളിലും. ഇതെന്ന് പറഞ്ഞാൽ രാവിലെ വിരിയുന്ന പൂ വൈകുന്നേരത്തോടുകൂടി അല്ല ഉച്ചയോടുകൂടി കൊഴിഞ്ഞു പോവും, വാടിപ്പോവും. അതാണ് തിരുതാളി. നെക്സ്റ്റ് വൺ ഉഴിഞ്ഞ. ഉഴിഞ്ഞ എന്ന് പറഞ്ഞാൽ വള്ളിച്ചെടിയാണ്. വള്ളിച്ചെടിയാണ്. ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ കറുത്ത കുന്നി എന്ന് പറയും. കറുത്ത കുന്നി എന്ന് പറയും കേട്ടോ. വള്ളിച്ചെടി, കുന്നിക്കുരുവിൻ്റെ ചെടി കണ്ടിട്ടുണ്ടോ? കുന്നിക്കുരു കിട്ടത്തില്ലേ, കറുപ്പും ചുമപ്പും ആയിട്ടുള്ള കുരു. അപ്പം അതിൻ്റെ ഇല പോലെ ഇരിക്കും. തക്കാളിയുടെ ഒക്കെ ഇല പോലെ ഇരിക്കും. കുന്നിക്കുരു വള്ളിച്ചെടിയാണ്. വേറെ മരത്തിൽ വേറെ ഏതെങ്കിലും ഹോസ് പ്ലാന്റിൽ വളർന്ന് കയറി കുരു ഉണ്ടാകുന്ന കുന്നിക്കുരു, അതേപോലെയുള്ള ചെടിയാണ് ഉഴിഞ്ഞ. ഇതിൻ്റെ ഇലകളാണ് കേട്ടോ എല്ലാ ഔഷധത്തിനും എടുക്കുന്നത്, മരുന്നിനായിട്ട് എടുക്കുന്നത് ഉഴിഞ്ഞ. നെക്സ്റ്റ് വൺ എന്താണ്? വിഷ്ണുക്രാന്തി. വിഷ്ണുക്രാന്തി എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ കാൽപ്പാട്. വിഷ്ണുവിൻ്റെ കാൽപ്പാടെന്നാണ് വിഷ്ണുക്രാന്തി എന്ന വാക്കിൻ്റെ അർത്ഥം. ഇത് ശരിക്കും മെയ് മുതൽ ഡിസംബർ മാസം വരെ കാണപ്പെടുന്ന ചെടിയാണിത്. മെയ് മുതൽ ഡിസംബർ മാസം വരെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ കാണപ്പെടുന്ന ചെടിയാണ്. ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ചൂട് കൂടിയ സ്ഥലങ്ങളിൽ. ചൂട് നമ്മളപ്പോൾ നമ്മുടെ പാലക്കാട് എല്ലാ സ്ഥലത്തും കാണും. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ലയല്ലേ പാലക്കാട്. അപ്പോൾ പാലക്കാട് ഏറ്റവും കൂടുതൽ ഒത്തിരി എല്ലാ സ്ഥലത്തും തന്നെ കാണാൻ പറ്റും. അതാണ് വിഷ്ണുക്രാന്തി, വിഷ്ണുവിൻ്റെ കാൽപ്പാട്. നീല ബ്ലൂ കളറ് പൂക്കളുമായിട്ട് നിലം പറ്റിക്കിടക്കുന്ന, തറ പറ്റിക്കിടക്കുന്ന ചെടിയാണ് വിഷ്ണുക്രാന്തി.
പിന്നെ ഇത് തന്നിരിക്കുന്ന ആരാ? മുക്കുറ്റി. മുക്കുറ്റി എല്ലായിടത്തും ശ്രീകൃഷ്ണൻ കണ്ടിട്ടുണ്ടാവില്ല, നമ്മുടെ സ്കൂളിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ടായിരുന്നു മോനെ, മഞ്ഞ പൂക്കളുമായിട്ട് എപ്പോഴും തലയിൽ ചൂടാൻ പറ്റുന്ന പൂവാണ് കേട്ടോ അത്. ശരിക്കും കർക്കിടക മാസത്തിൽ ഇതേപോലെ, ഈ തിരുവാതിരയ്ക്ക് പോലെ തന്നെ കർക്കിടക മാസത്തിൽ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ഉള്ള ചെടികളാണ് ഈ ദശപുഷ്പങ്ങളെല്ലാം. കർക്കിടക മാസത്തിലാണ് നമ്മൾ ആയുർവേദ ചികിത്സയിൽ സുഖചികിത്സ എന്ന് പറയുമല്ലേ, ആ ചികിത്സയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതേപോലെ നമ്മുടെ ഭക്ഷണത്തിനും നമ്മൾ ഏറ്റവും കൂടുതൽ ഇലക്കറികൾ ഉപയോഗിക്കുന്നത് കർക്കിടക മാസത്തിലാണ്. അപ്പോൾ കർക്കിടകം കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഈ മുക്കുറ്റി കാണാൻ പറ്റും. ചെറിയ മഞ്ഞ പൂക്കളുള്ള കുഞ്ഞു ചെടിയാണ് കേട്ടോ, മഞ്ഞ പൂക്കളുള്ള ചെറിയ ചെടിയാണ് മുക്കുറ്റി. ഈർപ്പമുള്ള സ്ഥലം, ഈർപ്പം എന്ന് പറഞ്ഞാൽ എന്താ, തണുപ്പ്, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം, ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ മുക്കുറ്റി കാണപ്പെടുന്നത്. നമ്മുടെ കേരള ഗ്രാമീണതയുടെ പ്രതിബിംബമായിട്ടാണ് ഈ മുക്കുറ്റിയെ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ തുമ്പപ്പൂ എന്നുള്ള കവിത പഠിച്ചില്ലായിരുന്നോ, പൂക്കളി തുമ്പപ്പൂവേ നീ ഭാഗ്യവതി എന്ന് പറഞ്ഞിട്ടുള്ള കവിത, മഹാബലി തമ്പുരാന് തുമ്പപ്പൂവിനെ എടുത്ത് മൂർധാവിൽ വെക്കുന്നത്. പുളകം കൊള്ളുക തുമ്പപ്പൂവെ പൂക്കളിൽ നീയ ഭാഗ്യവതി. അതിനുള്ളിൽ നമ്മൾ മുക്കുറ്റിയെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ഇത് ഇത്രയാണ് ദശപുഷ്പങ്ങൾ, 10 പുഷ്പങ്ങൾ. പക്ഷേ ഇതിൻ്റെ പുഷ്പങ്ങളല്ല, പൂക്കളല്ല, ഇതിൻ്റെ ഇലകൾക്കാണ് പ്രാധാന്യം. ഇനി പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ ചെടികളുണ്ട്. അപ്പം ഈ പത്ത് ചെടികൾക്കും ഓരോ നക്ഷത്രങ്ങളുണ്ട്, ഓരോ ദേവന്മാരുണ്ട്, ഓരോ ദേവന്മാരുടെ പേരിലും ഓരോ പൂക്കളെയും ആരാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണ് നക്ഷത്രങ്ങളുള്ളത്, മലയാള നക്ഷത്രങ്ങൾ എത്രയൊക്കെയാണ് ഉള്ളത്? 27 സ്റ്റാർസ് ഉണ്ട്. നമ്മൾ ഓരോരുത്തർക്കും ഓരോ നക്ഷത്രങ്ങൾ അല്ലെ, ഓരോ സ്റ്റാറുകളാണുള്ളത്. ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യത്തേക്ക് വരുമ്പം നിങ്ങളുടെ സ്റ്റാറിൻ്റെ ചെടി ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് വരണം കേട്ടോ. നെക്സ്റ്റ് തേഴ്സ്ഡേയിലേക്ക് നിങ്ങളുടെ സ്റ്റാറിൻ്റെ ചെടി ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് വരണം. ഈ ചെടികൾ നമ്മൾ വീട്ടിൽ നട്ടു പരിപാലിക്കുന്നതും ഇപ്പോൾ കുറേ പേര് വീടുകളിൽ ഈ ഔഷധ സസ്യങ്ങൾ വളർത്തുന്നുണ്ട് കേട്ടോ. കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു കാലഘട്ടങ്ങളിലേക്കാട്ടിലും കൂടുതൽ ഇപ്പോൾ ഈ കൊറോണയൊക്കെ വന്ന് നമ്മൾക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നമ്മൾ കൂട്ടണം എന്ന്. അപ്പോൾ ആ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്തെങ്കിലും പറ്റും, ആയുർവേദത്തിലേക്ക്, നമ്മുടെ പ്രകൃതി ചികിത്സയിലേക്ക് നമ്മൾ തിരിച്ചു പോകണം, നമ്മുടെ ഭക്ഷണ രീതികളിൽ മാറ്റം വരുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഉള്ള സ്ഥലങ്ങളിൽ, ഇപ്പോൾ ടെറസിലാണെങ്കിൽ കൂടെയും അല്ല വീടിൻ്റെ മുറ്റത്താണെങ്കിൽ കൂടെ ഇത്തിരി മണ്ണുണ്ടെങ്കിൽ കൂടെയും ഈ ഔഷധ ചെടികൾ നട്ടു വളർത്തുന്നുണ്ട് എല്ലാ ഇപ്പോൾ എല്ലാ വീടും. നേരത്തെയൊക്കെ പല വീടുകളിലും തുളസിയൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാ വീടുകളിലും തന്നെ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കഷായം വെച്ച് കുടിക്കാനുള്ളൊരു തുളസി ചെടി എങ്കിലും വളർത്തുന്നുണ്ട്. അതേപോലെ പനിക്കൂർക്ക, ചുമക്കൂർക്ക ഇതൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മൾ ഔഷധ ചെടി വളർത്തുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ. ഇനി ഇത് ടീച്ചർ ഇനി കഥ പാഠം വായിച്ച് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോഴത്തേക്ക് എല്ലാവരും വായിച്ചിട്ട് വേണം ക്ലാസ്സിലെത്താൻ. ഓക്കെ, താങ്ക് യു.